ശുദ്ധമായ വെളിച്ചെണ്ണയിൽ രാമച്ചം, കസ്തൂരിമഞ്ഞൾ, ഓമം, കച്ചോലം തുടങ്ങിയവയാൽ ശാസ്ത്രീയമായി തയ്യാറാക്കപ്പെട്ടത്. പ്രകൃതിയുടെ സുഗന്ധം രാധാസ് ആയുർവേദിക് സോപ്പ്. നമ്മൾ ജയിപ്പിച്ചു വിട്ട നമ്മുടെ എം എൽ എ മാർ നമ്മുടെ നാടിന് വേണ്ടി എന്ത് ചെയ്തു? കേരള ശബ്ദം പൊതുജന അഭിപ്രായ പരമ്പര തുടരുകയാണ്. കേരള ശബ്ദം ഇന്ന് എത്തി നിൽക്കുന്നത് തിരുവല്ല നിയോജക മണ്ഡലത്തിലാണ്. മാത്യു ടി തോമസ് ആണ് തിരുവല്ലയിൽ നിന്നുള്ള നിയമസഭ അംഗം. 5 തവണയാണ് മാത്യു ടി തോമസ് നിയമസഭ അംഗമായിട്ടുള്ളത്. 1 തവണ ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു. എം എൽ എയുടെ വികസനങ്ങളിലും ഇടപെടലുകളിലും തിരുവല്ലക്കാർ തൃപ്തരാണോ എന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. എന്താ വികസനം? ഒരു വികസനം ഇല്ല. മാത്യു വന്നേ പിന്നെ തിരുവല്ല ഈ മാത്യു വന്നത് ഒരു വികസനമില്ല. ഒരു ഉപകാരമില്ല നാട്ടുകാർക്ക്, ഒരു ഓട്ടക്കാർക്ക് പോലും പ്രയോജനമില്ല. പിന്നെ എന്താ ചെയ്യാൻ? മാത്യു ടി തോമസ് വളരെ വികസനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് കൂടി ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെയാണ് ഈ ടെർമിൻ, ഈ കെ എസ് ആർ ടി ഇത്രയും വികസിപ്പിച്ചതും ഈ ടെർമിൻ പഠനവും അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അത് മുന്നോട്ടും അദ്ദേഹത്തിനാണ് സാധ്യത ഉള്ളതും. അപ്പോൾ കഴിഞ്ഞ കമ്പ് തുടർച്ചയായിട്ട് പോലും ജയിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ട്രാൻസ്ഫർ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് കണ്ടു നോക്കുക. അത് ഉണ്ടാക്കി, പക്ഷെ അതിൻ്റെതായ ആ ഒരു ഇത് സ്ഥിതി ഒന്ന് ചെന്ന് കണ്ടു നോക്കുക, അന്നേരം മനസ്സിലാവും വികസനം. അതാണ് വികസനം. തിരുവല്ലയിലെ വികസനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ തോതിലൊക്കെ വികസനമുണ്ട്. ഇപ്പം ഒരുമാതിരിപ്പെട്ട വഴികളെല്ലാം തകർന്നു കിടക്കുകയാണ്. നമ്മൾ അകത്തോട്ട് കിടക്കുന്ന ബൈലനെല്ലാം തകർന്നു കിടക്കണം. നമുക്ക് യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ ചില ഉള്ളടലിലൊക്കെ പോകുമ്പോഴത്തേക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, പട്ടിശല്യമുണ്ട്, വേസ്റ്റ് കൊണ്ടിടുന്ന അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. വികസനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വികസനം ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ വികസനം ഇല്ല. എന്തായാലും മാത്യു ടി തോമസ് എം എൽ എ ആയ ശേഷം ചില സ്ഥലങ്ങളിൽ വികസനമുണ്ട്, എന്നാൽ ചില സ്ഥലങ്ങളിൽ വികസനമില്ല. കാരണം അപ്പർ കുട്ടനാടിൻ്റെ പടിഞ്ഞാറൻ ഏരിയ ആയ സൈക്കിളുമുഖിന് പടിഞ്ഞാറ്, പന്നായി ദേവേര് സൈഡിൽ റോഡുകൾ കാലാകാലങ്ങളായിട്ട് താന്നു കിടക്കുക. ആ റോഡിന് വേണ്ടി ഒരു ഫണ്ട് പോലും അനുവദിക്കാൻ മാത്യുജിയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ നെരണ സൈഡ്, പെരിങ്ങര സൈഡ് അവിടെയൊക്കെ ഇന്നും വികസനം എത്തി നോക്കിയിട്ടില്ല. പക്ഷേ മലപ്പള്ളിക്കുള്ള റോഡും കിഴക്കൻ സൈഡിലുള്ള ചില റോഡുകളും മാത്യുജിയുടെ കാലത്ത് വികസിച്ചിട്ടുണ്ട്. എന്നാൽ മാത്യുജിയുടെ കാലത്ത് വികസനം ഇല്ലെന്നും വികസനം ഉണ്ടെന്നും പറയാൻ പറ്റത്തില്ല. ചില സൈഡുകളിൽ വികസനമില്ല, വികസനം കാണാനില്ല. കാരണം ഞങ്ങൾക്ക് പണ്ടൊക്കെയാണ് ഈ കഴിവാക്കിയ പാർക്കിംഗ് ഉണ്ടായിരുന്നത്. പുള്ളി വന്നതിന് ശേഷം പാർക്കിംഗ് എല്ലാം എടുത്ത് കളഞ്ഞു, ബിസിനസ് ഡള്ളായി. പാർക്കിങ്ങിനകത്ത് ഞാൻ ലൈറ്റ് ഇല്ല, അതിന് അനാശ്വാസം നടക്കുന്ന പറയുന്നു, ഞാൻ കണ്ടിട്ടില്ല പറയുന്നു. വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് ഈ ചിലങ്ക തിയേറ്ററിലെ ആ ഒരു ട്രാഫിക് ഉണ്ടല്ലോ, അതൊരു അണ്ടർഗ്രൗണ്ടിൽ കൂടെ കൊടുത്തിരുന്നെങ്കിൽ, മുകളിൽ കൂടെ വഴിയും കൂടെ കൊടുത്തിരുന്നെങ്കിൽ പകുതി ആക്സിഡൻ്റ് ഇവിടെ കുറയുമായിരുന്നു. ഈ പാലമെല്ലാം പണിയേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പോൾ എത്ര ട്രാഫിക് കടന്നാണ് പോകുന്നത്? ഒന്ന്, ബുദ്ധിയില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം. രണ്ട്, ഈ തിരുവല്ല ഒരിടത്തും പാർക്കിംഗ് സൗകര്യമില്ല. അങ്ങോട്ട് കച്ചവടക്കാർക്ക് 10 പൈസയുടെ കച്ചവടമില്ല. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു ലോഡ് വന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇവിടുത്തെ ട്രാഫിക്കിനെ വിളിക്കുന്ന പോലീസുകാരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അതേസമയം ഈ പോലീസുകാർ നേരെ പല ക്യാമറകളെടുക്കുക, അവരെടുക്കും. അപ്പോൾ ഒരു വണ്ടി ഇവിടെ വന്നാൽ ആ വണ്ടിക്കാരൻ്റെ വണ്ടിക്കൂലി തന്നെ പോലെ ആ ഫൈനൂടെ ഞങ്ങൾ കൊടുക്കേണ്ട ഗതികേട്. ഇങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ട് ഒരു ബുദ്ധിയില്ലാത്ത രീതിയിൽ ചെയ്തുകൊണ്ട് തിരുവല്ലയിൽ ഉണ്ടാകുന്നുണ്ട്. പുള്ളി എല്ലാ വർഷവും ജയിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. നല്ലതാണ്, നല്ല ഒരു ബസ് സ്റ്റാൻഡ് പണിതിട്ടേക്കുന്നു, എന്തോ അതിനകത്ത് വല്ലതും നടക്കുന്നുണ്ട്, കോടികൾ നഷ്ടത്തല പോകുന്നു, അതുപോലെ പല കാര്യങ്ങളും. എം എൽ എ വന്നതായിട്ട് പുതിയതായിട്ടുള്ള വികസനം ഒന്നും പറയാൻ ഇല്ല. എം എൽ എ സ്ഥിരമായിട്ട് എം എൽ എ ആയിക്കൊണ്ടിരിക്കുന്നു, അല്ലാതെ മറ്റ് പുതിയ വികസനങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പുരോഗമനവും തിരുവല്ലയിൽ ഉണ്ടായിട്ടില്ല, അത് യാഥാർത്ഥ്യമാണ്. പണ്ട് വന്ന ആ ബൈപ്പാസ് മാത്രം ഇങ്ങനെ നിലനിൽക്കുന്നത്. ആ ബൈപ്പാസും അങ്ങനെ അല്ലായിരുന്നു വേണ്ടത്. ആ ബൈപ്പാസിന് പകരം ഓവർ ബ്രിഡ്ജ് ആയിരുന്നു ഇവിടുന്ന് വേണ്ടിയിരുന്നത്. എന്നാ അതിന് പണ്ടാ എം എൽ എ, പണ്ടത്തെ എം എൽ എ ആ ബൈപ്പാസ് അങ്ങനെ ഉണ്ടാക്കി. ആ സ്ഥിതി തന്നെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഗതാഗത കുരുക്ക്, ഈ സെൻട്രൽ ഈ ഡിവൈഡർ വെച്ചിരിക്കുന്നത്, അതെല്ലാം ഭയങ്കര ഇതാണ്. അതിനൊക്കെ എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കണം. കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ടെർമിനൽ പണിഞ്ഞു, പിന്നെ കോമളത്ത് പാലം പണിഞ്ഞു, അതുപോലെ ഒത്തിരി വികസനങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. വികസനം ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എടുത്ത് പറയട്ടതൊക്കെ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഒരു ബൈപ്പാസ് നല്ലതായിരുന്നു. പക്ഷേ അതിനകത്ത് ഇപ്പം തന്നെ നമ്മുടെ ബൈപ്പാസ് തുടങ്ങി നിർത്തു എന്ന് അവസാനിക്കുന്ന ഒരു 6 സിഗ്നലുകളോ ഉണ്ട്. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് അതിനകത്ത് യാത്ര ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതൊരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട്.
പക്ഷേ ബൈപ്പാസ് എപ്പോഴും നല്ലതാണ്. ഇവരിലേക്ക് പ്രയോജനപ്പെടുന്ന ഒരു രീതിയിൽ ആ ബൈപ്പാസ് മാറ്റിയെടുക്കണം. കാരണം വെച്ചാൽ ബൈപ്പാസ് നമ്മൾ എന്തിനാണ് റോഡ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഗതാഗത തടസ്സമില്ലാതെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ തിരുവല്ല ടൗണിലുള്ള ഗതാഗത തടസ്സത്തിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ ബൈപ്പാസ് കൂടെ പോയാൽ. കാരണം സിഗ്നൽ ഒരു 10-15 സിഗ്നലുണ്ട്. ആ സിഗ്നലുകൾ കടന്നു ചെല്ലുമ്പോഴത്തേക്ക് തിരുവല്ല ടൗണിൽ കൂടെ പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എല്ലാവരും തോന്നും. അതുകൊണ്ട് പിന്നെയും തിരുവല്ല ടൗണിലപ്പം റോഡ് ബ്ലോക്ക് ഉണ്ടാവുക. പിന്നുള്ളതെന്ന് വെച്ചാൽ ഈ അശാസ്ത്രീയമായ ഡിവൈഡർ. കാരണം വീതി ഇല്ലാത്തടത്ത് ഡിവൈഡർ വെച്ചിട്ട് കാര്യമില്ല. ഡിവൈഡർ നല്ലതാണ്, പക്ഷേ വീതി ഇല്ലാത്തടത്ത് ഡിവൈഡർ വെച്ചിട്ട് നമുക്ക് പ്രയോജനമില്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പാർക്കിംഗ് ഇല്ല. നമുക്കൊരു സാധനം മേടിക്കണമെങ്കിൽ ഇപ്പോൾ ട്രാഫിക്കിൻ്റെ അവിടെ തൊട്ട് കുരിശോല തൊട്ട് ട്രാഫിക്കിൻ്റെ അവിടെ വരെ ഒരു പാർക്കിംഗ് ഇല്ല. അപ്പോൾ ആൾക്കാർക്ക് സാധനം മേടിക്കാൻ ഈ കടക്കാർക്കോട്ട് കയറി പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബിൽഡിങ്ങിനകത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർ ഓടിക്കും. അപ്പോൾ അവർക്ക് ഒരു പ്രശ്നമാണ്. അതൊരു പാർക്കിംഗ് വേണം. പാർക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഈ വീതി വേണം റോഡിന്. അതാണ് ഏറ്റവും ഒരു വലിയ ബുദ്ധിമുട്ട്. തിരുവല്ലയിലെ ഒരു ബുദ്ധിമുട്ടതാണ്. ഇവിടെയെങ്കിലും കൊണ്ടിപ്പം ഈ ജംഗ്ഷനിലുള്ള ഒരു കടയിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ഓഫീസിൽ അവിടെ കൊണ്ടിടണം. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യണം നമ്മുടെ KSRTC സ്റ്റാൻഡിൽ. അപ്പം അത്രയും ദൂരം ആൾക്കാർക്ക് ഈ ഒരാളാണ് വരുന്നത്. ചിലപ്പോൾ ഒരു വണ്ടിയിൽ ഒരു ആളായിരിക്കും ഒരു കാറും കൊണ്ട് വരുന്നത്. അപ്പം അത്രയും ദൂരം അയാൾ പോയിട്ട് പിന്നെ നടന്നു വരണം. അതൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒത്തിരി പ്രശ്നങ്ങളാണ് തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വികസനങ്ങളൊക്കെ ഉണ്ട്, തിരുവല്ലയ്ക്ക് വികസനങ്ങളുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ കൂടി ഇതുപോലത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഭാഗികമായിട്ടുള്ള പുരോഗമനം മാത്രമേ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം KTDFC കീഴിലൊരു ബഹുനില കെട്ടിടമൊക്കെ പണിതു. പക്ഷേ അത് അതിനകം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനോ ബാക്കിയുള്ള മേലോട്ടുള്ള ആ നിലകളൊന്നും പ്രയോജനപ്പെടുത്താനോ ഇതുവരെ സാധിച്ചിട്ടില്ല. ജനങ്ങൾ പ്രതീക്ഷിച്ച അത്ര ഒന്നും കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ തിരുവല്ലയുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും പുരോഗമനങ്ങളൊക്കെ പലയിടത്തും ഉണ്ട്, വന്നിട്ടുണ്ട്. വിജയനും അവർക്ക് വികസനം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന് വേണ്ടി വേറെ ആർക്കും പാവപ്പെട്ട വിരുദ്ധനും ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഭരണം മാറി മാറി വരണം. കേരളത്തെ ജനങ്ങൾ ആദ്യം വഴിക്കണം. ഇതിപ്പോൾ ഇവരെ എല്ലാ പ്രാവശ്യം ജയിപ്പിച്ച് വെച്ചിട്ട് ആർക്ക് ലാഭം ഇറങ്ങും? പ്രയോജനം വല്ലതും ഉണ്ടോ? വണ്ടി ഓടിച്ചുകൊണ്ട് പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല. പോലീസ് വിടുത്തുവോ ഉണ്ടായിസവം എന്ന് പറഞ്ഞാൽ മതി ഇവിടുത്തെ. അതിന് അടുത്ത ഭരണം മാറി പറട്ടെ, എന്നാലേ പറ്റത്തുള്ളൂ. വെള്ളമില്ല, സ്റ്റാൻഡിൽ വരുന്ന ഒത്തിരിയും ബുദ്ധിമുട്ടാണ് സ്റ്റാൻഡിലെ ജനങ്ങൾക്കൊക്കെ അനുഭവപ്പെടുന്നത്. ടൗണിൽ കൂടെയുള്ള ട്രാഫിക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ബൈപ്പാസ് വന്ന കാരണത്താൽ. പിന്നെ ചെറിയ ചെറിയ വികസനമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. അവിടെ ഒരു MLA നല്ല MLA MATT-TOWERS വികസനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. റെയിൽവേയുടെ ഒക്കെ ഉണ്ടാകാൻ പോകുന്നു. ഇപ്പം ഇനി ഇത് സ്റ്റാൻഡ് ഉണ്ടാക്കി, അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് വികസനം. MATT-TOWERS വന്നുകൊണ്ടല്ലേ ഇവിടെ ഇത് വന്നത്, ഹൈവേ വന്ന്. അത് വേറെ ആളൊക്കെ അതിലുള്ള കാലഘട്ടത്തിലല്ലേ വന്നത്. ഇപ്പം ചെയ്യും വികസനം. ഇവിടെ വികസനത്തിന് സ്ഥലമില്ല. എന്തെങ്കിലും വികസനം വരണമെന്നുണ്ടെങ്കിൽ സ്ഥലമില്ല, ഉള്ളവർ കൊടുക്കത്തില്ല. ആര് ഭരിച്ചാലും വികസനം ഇത്രയേ ഉള്ളൂ. നമ്മൾ കണ്ടിടത്തോളം മീഡിയക്കത്തോളം നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ, ഓരോ മീഡിയയും നമ്മൾ നോക്കുകയായിരുന്നു. നമ്മൾ വിലയിരുത്തുക. അടുത്ത ഭരണം കൈ കിട്ടിയാലും കേരളം ഇങ്ങനെയൊക്കെ തന്നെ പോകത്തുള്ളൂ. നമുക്ക് ആർക്കും ഒരു ഗുണം ഇല്ല. MATT-TOWERS തിരുവല്ലയുടെ MLA ശേഷം ബൈപ്പാസ് മാത്രമല്ല, അല്ലാത്തും ബസ് സ്റ്റാൻഡുകാരായാലും അല്ലാത്ത തിരുവല്ലയിലെ നല്ല എല്ലായിടത്ത് ഒരു എല്ലാ വൃത്തിയുണ്ട്. തിരുവല്ല ശരിക്കും നല്ലൊരു വികസനം വന്നിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ബാക്കി സ്ഥലം കാല തിരുവല്ല നല്ലൊരു ഇതാണ്, യാതൊരു മാറ്റവും ഇല്ല, നല്ലൊരു മാറ്റമുണ്ട്. സമ്മിശ്ര അഭിപ്രായമാണ് തിരുവല്ലയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. എന്നാലും വികസന കാര്യങ്ങളിൽ അല്പം പിറകിലേക്ക് തന്നെയാണ് തിരുവല്ല എന്നതാണ് നമ്മൾക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മറ്റൊരു മണ്ഡലത്തിലെ വികസന ചർച്ചകളും അഭിപ്രായങ്ങളുമായി വീണ്ടും കാണാം. ക്യാമറ പേഴ്സൺ വിഷ്ണുപ്രിയയ്ക്കൊപ്പം രാധിക.